മൂരാട് പാലം തുറക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. തേങ്ങ ഉടച്ച് ആണ് ഈ പുതിയ മൂരാട് പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് തുടക്കം കുറിക്കുന്നത്. NHAI ഉദ്യോഗസ്ഥരാണ് വന്നിരിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരാണ് തേങ്ങ ഉടച്ചത്. കൂടെ ഒരു പോലീസുകാരനുമുണ്ട്. അതാണ് NHAI വണ്ടിയാണ് കാണുന്നത്. ഇങ്ങനെ തേങ്ങയൊക്കെ ഉടച്ചതിന് ശേഷം ആദ്യമായി ഈ പുതിയ പാലത്തിലൂടെ പോകുന്ന വണ്ടി NHAI ആ ഒരു ഇന്നോവയാണ്. ഈ വടകരയ്ക്കും പയ്യോളിക്കും ഇടയിലുള്ള പാലമാണ് ഈ മൂരാട് പാലം. ഇവിടെ കുറേ വർഷങ്ങളായി വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു വരികയായിരുന്നു. ഈ ഒരു പുതിയ പാലം തുറന്നതോടുകൂടി ഗതാഗതക്കുരുക്കിന് വളരെ ശമനമുണ്ടാകും. ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് തോന്നുന്നത്. 15-ാം തീയതിയാണ് യഥാർത്ഥ ഉദ്ഘാടനമെന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ സൈഡിൽ മൂരാട് പഴയ മൂരാട് പാലം കാണാൻ പറ്റും. അതിൻ്റെ ആർച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ എന്തൊക്കെ ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെ വെച്ചത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇന്നലെ ലഡുവാൻ പറ്റും എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ പുതിയ പാലത്തിലൂടെയുള്ള ആദ്യത്തെ വണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ വണ്ടിയാണ് ആദ്യമായി ഇതിനെ കടന്നു പോകുന്നത്. ഒരു ഇന്നോവയാണെന്ന് തോന്നുന്നു ആ പോകുന്നത്. വേറെ വണ്ടികളൊന്നും ഇപ്പോൾ കടത്തിവിട്ടിട്ടില്ല. അന്വേഷിച്ചപ്പോൾ ട്രയൽ റണ്ണാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. 15-ാം തീയതി മറ്റോ ആണ് യഥാർത്ഥ ഉദ്ഘാടനം. അതിനുശേഷം സാധാരണ വണ്ടികളൊക്കെ കടത്തിവിട്ട് തുടങ്ങുന്നുണ്ട്. ഒരു ചെറിയൊരു പിക്കപ്പും പിന്നെ വലിയ ലോറിയും ബൈക്കും മറ്റും ഇതാ ആദ്യമായി പാലത്തിൻ്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വടകരക്കാരുടെ ഒരു വലിയ സ്വപ്നം തന്നെയാണ് ഈ മൂരാട് പാലം. ഗതാഗതക്കുരുക്ക് ഏറെ അനുഭവപ്പെടുന്നൊരു സ്ഥലമാണിത്. രാത്രി 12 മണി 2 മണി വരെയൊക്കെ ചിലപ്പോൾ വടകര വരെ ബ്ലോക്കുകൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ബ്ലോക്കുകൾക്കൊക്കെ വിരാമം വന്നിരിക്കുകയാണ്. ട്രാഫിക് ജാമും ബ്ലോക്കും ഒക്കെ മാറി. ഈ ഇടയ്ക്കും കൂടെ ഞാൻ രാത്രി ഇതിൽ സഞ്ചരിക്കുമ്പോൾ ഏകദേശം 1-2 മണിക്കൂർ ഈ മൂരാട് പാലത്തിൽ കുടുങ്ങി രാത്രി 2 മണിക്കാണ് വീട്ടിലെത്തിയത്. ഇനി ആ പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് കരുതാം. ബസ് വരെ പോകുന്നുണ്ട്. എല്ലാ വാഹനങ്ങളും ഇതിനെ വിട്ടു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വരിയിലൂടെയാണ് ഇപ്പോൾ യാത്ര അനുവദിച്ചിട്ടുള്ളത്. താമസിയാതെ നമുക്ക് പുതിയ വീഡിയോകൾ കാണാൻ വേണ്ടി പറ്റും.